തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 3 കപ്പ് അളവിൽ കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളകുപൊടി ചേർക്കുകയാണ്. മുളകുപൊടി എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. അതേപോലെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. പിന്നീട് ഒരു ശകലം കായപ്പൊടി, കായപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഇടിയപ്പത്തിൻ്റെയൊക്കെ മാവ് കുഴക്കത്തില്ലേ, അതേ ഒരു പരുവത്തിന് നമുക്കിത് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മാവ് ഞാൻ ദേ ഈ ഒരു പരുവത്തിന് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്നൊരു കുറച്ച് ഞാനിങ്ങനെ മാറ്റുക. സോറി, ഇതെന്തിനാണെന്ന് ഞാൻ പിന്നെ പറയാം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ചേർക്കേണ്ട മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഇനി നമ്മൾ ഈ മിക്സറിലേക്ക് ചേർക്കാനായിട്ട് എടുത്തിട്ടുള്ള മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കപ്പലണ്ടി, തോനെയൊന്നും വേണ്ട, കുറച്ച്, നമ്മൾ കുറച്ച് വളരെ കുറച്ചളവിലേ ഉണ്ടാക്കുന്നുള്ളൂ, അപ്പോൾ ആ അതിനനുസരിച്ചുള്ള കപ്പലണ്ടി ഇതിൽ എടുത്തിട്ടുള്ളൂ. അതേപോലെ തന്നെ കടലപ്പരിപ്പ്, പൊട്ടുകടല എന്ന് പറയും, അതുകൂടി ശകലം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില, ഇത്രയും സാധനം കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇതിൻ്റെ പ്രിപ്പറേഷനൊക്കെ എങ്ങനെയാണെന്നും നോക്കാം. അപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ആദ്യം ചേർക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചതിന് ശേഷം അത് ഇതിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ വെളുത്തുള്ളി നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിങ്ങി പോരുകയാണ്. എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പില കൂടി നമുക്ക് ഇതിലേക്കിട്ട് ഇതേപോലെ ഒന്ന് മൂപ്പിച്ചിട്ടിങ്ങെടുക്കാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കടലപ്പൊരിയും കപ്പലണ്ടിയും നമുക്ക് ഈ എണ്ണയിൽ തന്നെ വറുത്ത് കൂരും. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കപ്പലണ്ടി കൂടി നമ്മൾ ഈ എണ്ണയിലേക്ക് വറുത്ത് കൂരുകയാണ്. അപ്പം നമ്മൾ അതെല്ലാം അതേപോലെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി ഒരു കുറച്ച് മാവെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ ദേ ഈ ഒരു പരുവത്തിൽ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിന് ശേഷം ദേ ഇതേപോലെ ഒരു കണ്ണാപ്പ എടുത്തതിന് ശേഷം അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് ഇനി എണ്ണയിൽ നിന്ന് കോരാം. അതിനുശേഷം ബാക്കി ഇരിക്കുന്ന മാവ് കൂടി നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. നമുക്കിത് ജസ്റ്റ് ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങ് ബ്രൗൺ കളറൊന്നും ആവണ്ട. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒറ്റ ചുറ്റായിട്ട് ഇങ്ങനെ എടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് ഇത് പൊടിച്ചാണ് ചേർക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി. ഇടയ്ക്കൊന്ന് ചുരിച്ചിട്ട് കൊടുക്കുക, ഒത്തിരി കരിഞ്ഞു പോകരുത്. ഒരു ലൈറ്റ് കളർ ആകുമ്പോഴേ നമുക്കിത് ഇതിൻ്റെ എണ്ണയിൽ നിന്ന് മാറ്റണം. അപ്പോൾ ഇതൊരു ക്രിസ്പി പരുവമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എണ്ണയിൽ നിന്ന് പോരാം. അപ്പോൾ ബാക്കിയിരിക്കുന്ന മാവ് കൂടി നമുക്ക് ഇതേപോലെ ചുറ്റിച്ച് പറത്ത് കോരി എടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സറിന് ഉള്ള ചേരുവകളെല്ലാം ഞാൻ ഇതേപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ആദ്യം നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇതെല്ലാം ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മറ്റ് വറുത്ത് ചേർത്ത് വെച്ചിട്ടുള്ള മറ്റ് സാധനങ്ങളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മിക്സ്ചറിൻ്റെ കൂട്ടെല്ലാം കൂടെ ഞാനിങ്ങനെ ഒന്നിച്ചാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ചളവിൽ, ഒരുപാട് വേണ്ട, നമ്മൾ കായപ്പൊടി നേരത്തെ ചേർത്തിട്ടുണ്ട്, ഒരു പിഞ്ചളവിൽ കായപ്പൊടിയും ഒരല്പം മുളകുപൊടിയും പിന്നെ ഒരു ലേശം, ഒരുപാട് വേണ്ട, ഉപ്പൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഒരു ശകലം മുളകുപൊടിയും ഒരു ശകലം ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
ലാസ്റ്റിൽ ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് ഒരല്പം മുളക് പൊടിയും കായപ്പൊടിയും ഉപ്പും ചേർക്കുന്നെന്ന്. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അങ്ങ് ചെയ്തേക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അതുകൂടി ചെയ്യുമ്പോഴാണ് ഇത് ഫിനിഷ് ആവുന്നത്. അപ്പോഴാണ് നമുക്കൊരു നല്ല ടേസ്റ്റായിട്ട് ഇത് മാറുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം മറ്റൊരു ടേസ്റ്റി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.